الحمد لله الحمد لله الواحد الكفار الذي في الغفار مكور الليل على النهار تذكرة لأولي القلوب والأبصار وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله سعادة تدخلنا دار الأبرار اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفل علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك ووصول الأمر إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأعطيت الأمانة ونصحت الأمة وكسبت الأمة وداغت في سبيل ربك حق جهادي وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم ينفق في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابثين فيها حقابا لا يذوقون فيها بردا ولا شرابا صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم ما منكم من أحد إلا سيكلمه ربه وليس بينه وبينه ترجمان فينظر أيمن منه فلا يرى إلا ما قدم من أمله فينظر أشأم منه فلا يرى إلا ما قدم من أمله فينظر بين يديه فلا يرى إلا النار تلقاء وجهه اتقوا النار ولو بشق تمرة اتقوا النار ولو بشق تمرة اتقوا النار ولو بشق تمرة
صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. مسيرك يوم الأرض أريانا مستوحشا تركت أحشائي حيرانا والنار تذهب من عيننا ومن عنقي على الصاف ورب العرش غضبانا ناد الجليل خذوه يا ملائكة إنه بعبد نسى للنار أكسانا والمشركون غدا في النار يحترقوا والمؤمنون بدار الخلد سكانا സ്നേഹ ബഹുമാനാദരവ് നിറഞ്ഞ ബഹുമാനനായ യോഗാധ്യക്ഷൻ, അര നൂറ്റാണ്ട് കാലത്തിലധികമായി ഈ മഹല്ലിനെ നന്മയുടെ വടിയിലൂടെ ചരിപ്പിക്കുന്ന ബഹുമാനനായ ഉസ്താദ്, നല്ലായ ഉസ്താദ് അവർകൾ, ബഹുമാനരായ ഈ സദസ്സിൽ ഉപവിട്ടരായ പ്രിയപ്പെട്ട പണ്ഡിത വരേണ്യര്, ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ചുകൂടിയ പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. പരമകാരുണിക പരമാധിപതിയ പരമാധികാരിയ പരമാധിനാഥരുമായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് മണ്മറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആകൊണ്ട് നമ്മുടെ വസിയ്യത്തിലേക്ക് വർ ഇൽമിന്റെ വഴികളെ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിലും ഉപരി ഈ പരിപാവനമായ മജ്ലിസ് ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരെയും ആഭരണങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സന്തുഷ്ടിയിലും സംതൃപ്തിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഈ നാട്ടിലെ മഹാരഥനായ ഒരു മഹാമനുഷ്യന്റെ പിന്നിൽ ദീർഘകാലമായി ഈ നാട്ടിലെ കാവിയായിരുന്ന സ്മര്യപുരുഷന്റെ നാമലയത്തിൽ ഈ ഗ്രാമത്തിൽ സംഘടിപ്പിക്കപ്പെട്ട, പണി നിർമ്മിക്കപ്പെട്ട എഡ്യൂക്കേഷണൽ കോംപ്ലക്സിന്റെ കീഴിലാണ് ഈ മതപ്രഭാഷണ പരമ്പരയുടെ അവസാന ദിവസം നാം ഒരുമിച്ചു കൂടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിവിധ ആവശ്യങ്ങളുമായി വിവിധ ആഗ്രഹങ്ങളുമായി നാടിന് നാനാഭാഗത്തിനായി സദസ്സിൽ ഒരുമിച്ചുകൂടിയ ദുആയ്ക്ക് വേണ്ടി, അവസാനം സലാത്ത് ചൊല്ലി ദുആ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരുമിച്ചുകൂടിയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഹോദരങ്ങളെ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും ഹലാലായ മുറാദുകളെ അല്ലാഹു ഹാസിലാക്കുമാറാകട്ടെ. ഏതൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതിയാണോ ഈ അവസാന ദിവസത്തെ വാദിന്റെയും ദുആയുടെയും സദസ്സിലേക്ക് ഈ പതിനായിരങ്ങൾ എത്തിയത്, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി, നോട്ടീസിൽ സൂചിപ്പിച്ചതുപോലെ ബഹുമാനനായ നല്ലായ ഉസ്താദിന്റെ ആഗ്രഹപ്രകാരം ബാഖലി മഹിഷറയെ കുറിച്ച് പറയണമെന്ന ആഗ്രഹം കണക്കിലെടുത്ത് പരലോകത്തിന്റെ വിഫലതകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ പ്രഭാഷണത്തിലോട്ട് കടക്കുകയാണ്. ഇൻഷാല്ലാ ഏറെ വൈകി ഈ സദസ്സിൽ കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ല, ബാക്കിയുള്ള കാര്യങ്ങളിടയ്ക്ക് നമുക്ക് സംസാരിക്കാമെന്ന ഓർമ്മയോടുകൂടി വളരെ അത്ഭുതത്തോടെ യഥാർത്ഥത്തിൽ ഒരു മതപ്രഭാഷണത്തിലെ പുറം സ്വാഗത പ്രഭാഷണം പറഞ്ഞ വാക്കുകൾ
പതിനെട്ടാമത്തെ വയസ്സിൽ ഈ നാടിന്റെ കാളിയായി വന്ന് അവസാനം ഇവിടെ നിന്ന് വിട കുറഞ്ഞു പോകുമ്പോഴും ഈ നാട്ടിലെ മനുഷ്യ മനസ്സുകളെ മായാതെ മറയാതെ ഇപ്പോഴും ബഹുമാനനായ സ്വാഗത പ്രഭാഷകൻ അടിവരയിട്ട് പറഞ്ഞതുപോലെ തന്നെ നാവിന്റെയും വാക്കുകളുടെയും പുറകിൽ ഒരു സമൂഹത്തെ തന്നെ ചലിപ്പിക്കാൻ കഴിഞ്ഞ മഹാനായ പതിനെട്ടാമത്തെ വയസ്സിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ യുവസമൂഹം സാമൂഹികമായ ആധുനികമായ ചാപല്യങ്ങൾക്ക് അടിമപ്പെടുന്ന പ്രായഭേദമേതാണോ ചാപല്യങ്ങളുടെയും വൈകാരികതകളുടെയും അതിവൈകാരികതകളുടെയും മടിവിലൂടെ നമ്മുടെ യുവസമൂഹത്തിന്റെ ചേതന നടന്നുപോകുന്ന തെറ്റുകളിലേക്ക് വഴിവുകയാൻ ഏറെ സാധ്യതയുള്ള പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും വഴിവെക്കുകളിലും കാത്തു നിൽക്കുന്ന ഒരു പ്രായാന്തരത്തിന്റെ ഉള്ളിൽ പതിനെട്ടാമത്തെ വയസ്സിൽ കാവിയായി ഒരു നാട്ടിൽ വന്ന സാധാരണ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ മീശയ്ക്ക് കറുപ്പുണ്ടാകുന്നതിന് മുമ്പേ ഒരു നാടിന്റെ കാവിയാവാൻ കഴിഞ്ഞ ഒരു മഹാനായ മനുഷ്യൻ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നു എന്നറിയുമ്പോ ലോകത്തിലെ പ്രശസ്തമായ മദ്ഹബിന്റെ ഇമാമായ ബഹുമാനപ്പെട്ട ഇമാമിനെ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു മഹാനവരുകൾ മുഫ്തിയായി സ്ഥാനാരോഹണം നടത്തുന്നത് പതിനഞ്ചാമത്തെ വയസ്സിലാണെന്ന് പതിനഞ്ചാമത്തെ വയസ്സിൽ മുഫ്തിയാവാൻ കഴിഞ്ഞു നമുക്കൊക്കെ ആവാൻ കഴിയും പക്ഷേ നമ്മൾ പതിനഞ്ചാമത്തെ വയസ്സാകുമ്പോ മുഫ്തിയല്ല ഒരു നൂനും കൂടെ കൂടെ നമ്മൾ മുഫ്തിനാവും പതിനഞ്ച് വയസ്സായപ്പോ ബഹുമാനപ്പെട്ട ഇമാമിനെ ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു മുഫ്തിയായത് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ആ വിഷയം മറുഭാഗത്തേക്ക് പോകുമെങ്കിലും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി കൈകാര്യം ചെയ്യുന്ന ഒരു വർത്തമാനകാല മനുഷ്യ സമൂഹത്തിന്റെ പ്രായാന്തരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കൗമാരം. അള്ളാഹുവിന്റെ ഖുർആനിലൊരു സൂറത്ത് തന്നെ അഗ്നിനാളത്തിലേക്ക് എറിയപ്പെടപ്പെട്ട ഒരു സമൂഹം അഗ്നിനാളത്തിൽ എരിഞ്ഞടന്ന കഥയറിയുമോ നബിയെ എന്ന് ചോദിക്കുന്നത് പതിനഞ്ച് വയസ്സ് പോലും പിന്നിട്ടാത്ത ഒരു ബാലനുമായി ബന്ധപ്പെട്ട ചരിത്രത്തിന്റെ മഹാകഥയാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ നാം വായിച്ചറിയുമ്പോഴാണ് പതിനെട്ടാമത്തെ വയസ്സിൽ ഒരു സമൂഹത്തിന്റെ ദിശാബോധത്തെ തന്നെ സ്വന്തം നാക്കുകളിലും വാക്കുകളിലും ചലിപ്പിക്കാൻ കഴിഞ്ഞ സ്മര്യ പുരുഷന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സംഭാവനകളെ സ്മരണപൂർവ്വം ഉപചാരപൂർവ്വം നാം ഓർത്തു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോ സഹോദരങ്ങളോടും അങ്ങനെയൊക്കെ ജീവിതത്തിലായി മാറാൻ ഈ വാക്കുകളും ഈ കുറിച്ചേരലുകൾ നമുക്ക് കാരണമാകെ മാറാകട്ടെ എന്ന ദുആയോടുകൂടി നിങ്ങളെ എല്ലാവരുടെയും ദുആ ഉണ്ടാകണമെന്ന ഓർമ്മക്കുറിപ്പോടുകൂടി പരലോകത്തെ നിഹ്വനതകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഈ അടുത്ത സമയത്ത് കേരളത്തിൽ നടന്ന ഒരു സർവേ പതിനഞ്ച് വയസ്സിന്റെയും 40 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്കിടയിൽ നമ്മുടെ കൊച്ചു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക സംഘടന നടത്തിയ സർവേ പ്രകാരം കേരളത്തിലെ ഏതാണ്ടോറം 40% വരുന്ന 50%ത്തിലധികം വരുന്ന ആളുകളും മാനസിക വിഹ്വലതകൾക്കും പരിഭ്രാന്തികൾക്കും അടിമപ്പെട്ടവരാണ് എന്നതാണ് ഏറ്റവും പുതിയ സർവേ. 15 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ആളുകൾ അവരിൽ ഏതാണ്ട് 10% ആളുകൾ മാനസിക വിഹ്വലതകളുടെയും പരിഭ്രാന്തികൾക്കും അടിമപ്പെട്ടവരാണ്. ആ മാനസിക വിഹ്വലതകളും പരിഭ്രാന്തികൾക്കും അവർക്കുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറയുക 15 വയസ്സ് മുതൽ ഏതാണ്ട് 20 വയസ്സ് വരെയുള്ള 5 വയസ്സിന്റെ പ്രായാന്തരത്തിലുള്ള ആളുകൾക്ക് മാനസിക വിഹ്വലത ഉണ്ടാകാനുള്ള കാരണം അവരുടെ കുടുംബാന്തരീക്ഷത്തിന്റെ താളപ്പിഴകളാണ്. ഒന്നുകിൽ അവരുടെ മാതാപിതാക്കൾ തമ്മിൽ ചർച്ചയുണ്ടാവില്ല, അതല്ലെങ്കിൽ അവരുടെ ഗൃഹാന്തരീക്ഷം അത്ര സുഖകരമാവുകയില്ല. അക്കാരണക്കാർ ഏതാണ്ട് നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന 50%ത്തിലധികം വരുന്ന